സ്കൂൾ ഡേ ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷം സ്കൂൾ തുറക്കുമോ, സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കുമോ എന്നുള്ള ഒരു ആശങ്ക അധ്യാപകരിലും രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും ഒരുപോലെ ഉയർന്നു വരുന്നുണ്ട്. മാർച്ച് മാസം തുടങ്ങിയ അടച്ചിടൽ ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെത്തി. കോവിഡ് നിയന്ത്രണ വിധേയമല്ലാത്തതുകൊണ്ട് ഓരോ പ്രാവശ്യവും സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കുന്ന തീയതിയെക്കുറിച്ചുള്ള ആശങ്ക നീണ്ടു വരികയാണ്. ഓഗസ്റ്റ് മാസത്തിൽ സ്കൂളുകൾ തുറക്കാനാവും എന്നായിരുന്നു ആദ്യ നിഗമനം. പക്ഷേ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോവിഡിന്റെ വ്യാപനം. ഡിസംബർ മാസത്തിൽ ആലോചിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ്. ലോകതലത്തിൽ തന്നെ കോവിഡിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് മിക്കവാറും രാജ്യങ്ങളിൽ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ത്യയിലും കേരളത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിട്ടെങ്കിലും കേരളത്തിലൊക്കെ കൃത്യമായി ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്നുണ്ടെങ്കിലും വളരെ വിജയകരമായി ഗവൺമെന്റ് ഓൺലൈൻ സംവിധാനങ്ങളും ഓൺലൈൻ ക്ലാസുകളും നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിലും മദ്രസ സംവിധാനങ്ങളിൽ പോലും ഓൺലൈൻ ക്ലാസ് വളരെ വിജയകരമായി നടക്കുന്നുണ്ട്. പക്ഷെ വിജയകരമാണെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കളായ കുട്ടികളിലേക്ക് ഇത് എത്രത്തോളം എത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള പഠനം മനസ്സിലാക്കുന്നത് വളരെ ന്യൂനപക്ഷമായ വളരെ ചെറിയൊരു വിഭാഗം കുട്ടികൾ മാത്രമേ ഈ ഓൺലൈൻ ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്നതാണ് സത്യം. വളരെ ചെറിയ ഒരു ശതമാനം കുട്ടികൾ മാത്രം. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ക്ലാസുകൾ വെച്ച് ഈ അധ്യയന വർഷം പരീക്ഷകളും പ്രമോഷനും ക്ലാസ് കയറ്റവും ഒക്കെ നടത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സീറോ അക്കാഡമിക് ഇയർ എന്നുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വരുന്നത്. എന്താണ് സീറോ അക്കാദമിക് ഇയർ? ഈ ഒരു വർഷം ഒരു തരത്തിലുള്ള അക്കാദമിക പ്രവർത്തനങ്ങളും ഇല്ലാതെ ക്ലാസുകളോ പഠന പ്രവർത്തനങ്ങളോ പരീക്ഷകളോ ക്ലാസ് കയറ്റമോ ഒന്നുമില്ലാത്ത ഒരു വർഷത്തെയാണ് സീറോ അക്കാദമിക് ഇയർ അല്ലെങ്കിൽ പൂജ്യം അധ്യയന വർഷം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് സീറോ അക്കാദമിക് ഇയർ നടപ്പിലാക്കണമോ ഈ വർഷം സീറോ അക്കാഡമിക് ഇയർ ആക്കണോ എന്നതിനെക്കുറിച്ചുള്ള ചെറിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നല്ലാതെ ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. ഡിസംബറിൽ ക്ലാസുകൾ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ലോകത്ത് പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. സീറോ അക്കാഡമിക് ഇയർ ആക്കി മാറ്റി ഈ വർഷം, കഴിഞ്ഞ വർഷം ഏത് ക്ലാസ്സിലാണോ കുട്ടി ഇരിക്കുന്നത്, ഏത് തലത്തിലാണോ കുട്ടി പഠിക്കുന്നത്, അതേ തലത്തിൽ തന്നെ ഒരു വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് സീറോ അക്കാഡമിക് ഇയർ പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലോ ഒരു തരത്തിലും ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഈ ഒരു ഈ ആശയത്തിന് വളരെ പ്രസക്തി വരുന്ന ഒരു സമയമാണ് ഈ സമയം. അതുകൊണ്ട് ഇന്ത്യയിലും നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള സീറോ അക്കാഡമിക് ഇയറിലേക്ക് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.